സുന്ദരമായ പ്രകൃതിയോട് ഇണങ്ങി നിൽക്കുന്ന ഈ പുൽച്ചെടികളെ പോലെ നിഷ്കളങ്കമായിരുന്നു മഹാഗുരു. ആരോടും ഏതവസ്ഥയോടും എന്തിനോടും പെട്ടെന്നിണങ്ങി അവരിൽ ഒരാളായി നിന്നിരുന്ന പ്രകൃതമായിരുന്നു. ഇത്രയും ജനസമ്മതനായ മഹാത്മാവ് വഴികാട്ടി ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ടോ ഇനി ഉണ്ടാകുമോ എന്ന് സംശയമാണ്. ആ മഹാത്മാവിന് മുന്നിൽ ശിരസ് നമിച്ച് ഈ അധ്യായം സമർപ്പിക്കുന്നു. ഭക്ഷണം കഴിഞ്ഞു പോയാ മതി. സ്വാമി ദർശനം കൊണ്ട് തന്നെ സംതൃപ്തിയായി. വഴിനീളെ ഓർക്കാൻ കാവ്യപാഥേയവും കിട്ടി. എങ്കിൽ നിഴൽ പോലെ കൂടെ വന്നോളൂ. ശരീരത്തിന്റെ അല്ല, ആത്മാവിന്റെ നിഴൽ പോലെ. ഈ വയണയിലയുടെ വാസന എന്നും കൂടെ ഉണ്ടാവും, നിന്റെ നിഷ്കളങ്കമായ സ്നേഹം പോലെ. എനിക്ക് സ്വാമിയെ ദർശിച്ച് മതിയായില്ല കാളിക്കുട്ടിയമ്മ. എന്റെ സ്ഥിതിയും അത് തന്നെ. ദർശനത്തിന് കൊതിച്ച് എത്ര കാലം ഒടുവിൽ കണ്ടു, അരികിലേക്ക് വന്നു. വന്നതിനേക്കാൾ വേഗത്തിൽ മടക്കം. ഒന്ന് കാണണമെന്ന് ചിന്തിച്ച് ജീവിതം കഴിഞ്ഞു പോകുന്നു. ഒരു ദർശനം കൊണ്ട് ജീവിതം ധന്യമാക്കി. ഒന്നേ നൽകാൻ കഴിഞ്ഞുള്ളൂ, ഒരു വയണയിലയുടെ സുഗന്ധം. അത് മാത്രം ഏറ്റുവായി അന്ന് പറഞ്ഞു. ആത്മാവിന് ഈ സുഗന്ധം എന്നും ഉണ്ടാവുമെന്ന് ഇന്ന് ബോധ്യായി. എൻ്റെ ചിന്തകൾ എല്ലാം പൊട്ടത്തരായിരുന്നു. ഈ ഉലകത്തിന് സാധാരണക്കാർക്ക് ദൈവമായി ആ യോഗി വര്യൻ, അതേ സുഗന്ധവുമായി എല്ലാവരുടെയും മനസ്സിലുണ്ട് അദ്ദേഹം. മരിക്കുവോളം എൻ്റെ ഉള്ളിലും. ശിവഭാവം മന്ത്രമാകുന്നതും നീ.
സ്വാമി. സ്വാമി, ഒരു കാര്യം. എന്താ? രമണ മഹർഷി കാണേണ്ട യോഗിയാണ്. അരുണാചലേശ്വരനും 63 നായനാർമാരും അനുഗ്രഹിച്ച പരബ്രഹ്മ പൊരുൾ 16 വയസ്സിലും മരണപ്പെട്ടു, പിന്നെ ഉണർന്നു, ഉയർത്തെഴുന്നേറ്റു. അമ്മാവനൊപ്പം അരുണാചലഗിരിയിലേക്ക്, തിരുവണ്ണാമലയിലേക്ക്. ഇപ്പോ സന്യാസി, മഹർഷി. സ്വാമി എല്ലാം അറിഞ്ഞിരിക്കുന്നു. നമുക്ക് ഒന്ന് പോയാലോ? അവിടുന്ന് മറ്റാശ്രമങ്ങൾ സന്ദർശിക്കുമോന്നറിയില്ല. രമണ മഹർഷിയെ കാണണം, അതൊരു നിയോഗമാണ്. വെങ്കടരമണ അയ്യരെന്നായിരുന്നു വിളിപ്പേര്. കുടുംബം മുഴുവൻ ഇപ്പോൾ സന്യസ്തരാ. വിദേശ ശിഷ്യരും ഉണ്ടത്രേ. എല്ലാം കാണുന്നുണ്ട്, മരണവും തിരിച്ചുവരവും. ശിവപ്പൊരുൾ അറിഞ്ഞവരല്ലേ? ബാലയോഗി, അരുണാചലഗിരിയുടെ സന്തതി. രമണാശ്രമം നമുക്കൊന്ന് കാണാം. നിശബ്ദമായി വനപ്പോലത്. എല്ലാം തെരിഞ്ഞ ഒരു സിദ്ധർ, ശിവയോഗി, വനപ്പോലത്. അവരെല്ലാം തെരിഞ്ഞവർ. അവരെ പാക്കുറതുക്ക് ഇന്ന ജന്മത്തിക്കും വായ്പ കിടച്ചത്. അരുണാചലേശ്വര സ്വാമി ആരാക്കും അന്ത സിദ്ധർ? ശിവമയോ, ശിവമയോ, ശിവനത്തരന്തയാൾ, ശിവനീത. എടുത്തിരിക്കുന്ന പേർ വിഷ്ണുവോട്, സാക്ഷാൽ നാരായണ സ്വാമിയോട്. ജ്ഞാനത്തെ അവർ ബ്രഹ്മർ. അപ്പടിപ്പെട്ട ബ്രഹ്മ വിഷ്ണു ശിവ സംഘം, നാരായണ സിദ്ധർ. കാഞ്ചീപുരത്ത് നിന്നും തിരുവണ്ണാമല വരെയുള്ള യാത്ര അറിഞ്ഞതേയില്ല. ഓടിയത് കാറല്ലേ? നാം സുഖമായിരിക്കുമായിരുന്നല്ലോ. നാം ഇവിടെ വന്നത് രമണ മഹർഷി അറിഞ്ഞിരിക്കോ? അറിഞ്ഞിരിക്കും. പഴനിസ്വാമിയിൽ നിന്ന് എപ്പോഴേ അറിവ് കിട്ടിക്കാണും. ചിലപ്പോ സ്വാമിയെ കൂട്ടിക്കൊണ്ടുപോകാൻ മഹർഷി എന്നെ അടിവാരത്തേക്ക് പുറപ്പെട്ടിട്ടുണ്ടാവോ? നാം സമയം കളയണ്ട, രമണാശ്രമത്തിലേക്ക് നടന്നു കയറാം. ഒരു കിഴവൻ കാരണം
ഈ മലയെല്ലാം കയറേണ്ടി വന്നു. ധ്യാനിക്കയല്ലേ, ശല്യപ്പെടുത്തണ്ട. നമുക്ക് ആശ്രമത്തിൽ കയറി രമണ മഹർഷിയെ ദർശിച്ചാലോ? ഗുരു രചിച്ച മുനുചരിയ പഞ്ചകവും ബ്രഹ്മവിദ്യാ പഞ്ചകവും എടുത്തിട്ടുണ്ട്. അത് മഹർഷി നമുക്ക് വായിച്ചു കേൾപ്പിക്കാം. പഴവർഗ്ഗങ്ങൾ സാപ്പിടുങ്കോ? ശരി, സാപ്പിടില്ല.
நீங்க சாப்பிடுங்க, நான் வாரேன். ഞാൻ മഹർഷിയെ നന്നായി ദർശിച്ചു. മുനിചര്യാ പഞ്ചകവും ബ്രഹ്മവിദ്യാ പഞ്ചകവും ചൊല്ലി കേൾപ്പിക്കായിരുന്നു. ആ കണ്ണുകൾ അതിവാചാലം, മൗനമുദ്രയണിഞ്ഞ ചുണ്ടുകൾ. കടലാസുണ്ടോ? പോലെ കാണാനായില്ല. നാം കണ്ടത് ഇതാ. നിർവൃതി പഞ്ചകം. സ്വാമി ഇവിടെ ഇരുന്ന് എന്നെ രമണ മഹർഷിയെ ദർശിച്ചിരിക്കും, സംവദിച്ചിരിക്കും. അതല്ലേ ഈ പഞ്ചകം? നാദമില്ലാതെ കണ്ണിമകൾ പോലും ചിമ്മാതെ സംസാരിച്ചു എത്രയോ നേരം, എത്രയോ സംവത്സരം, എത്രയോ ജന്മാന്തരം. ശരിയാണ്, നമ്മൾ ദർശിച്ചത് ബാഹ്യരൂപം മാത്രം. എന്താണ് സ്വാമി ഉള്ളടക്കം? ഇവിടെ അടുത്തുള്ളൊരു ക്ഷേത്ര പ്രതിഷ്ഠയ്ക്ക് അനുഗ്രഹം അപേക്ഷിച്ചുകൊണ്ടുള്ളതാ. വിഴികൾ പറഞ്ഞതും മൗനം സംവദിച്ചതും ഈ പഞ്ചകത്തിലുണ്ട്. പഞ്ചകം നാരായണ നെഞ്ചകം. അവരെല്ലാം തെരിഞ്ഞവർ നാരായണ സ്വാമികൾ.